നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യദ്രോഹം എന്നാരോപിച്ച് ചെന്ന ഒരു കൂട്ടം ജനതയെ കണ്ടം വഴിയോടിച്ച് ഹൈക്കോടതി. ഒരു വിഭാഗം കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കൊണ്ട് മാത്രം തകരുന്നതല്ല രാജ്യത്തിന്റെ അടിസ്ഥാനമെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ആസിഫ് ഇക്ബാൽ തൻഹയ്ക്ക് ജാമ്യം അനുവദിച്ചാണ് കോടതി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേരളത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഡൽഹി ജാമ്യ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ തൻഹയ്ക്കെതിരെ യു എ പി എ കുറ്റം നിലനിൽക്കില്ലെന്നാണ് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്നതെന്നും ജസ്റ്റിസ് സിദ്ധാർത്ഥ് മൃദുൽ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അതിഗുരുതരമായ ശിക്ഷാവകുപ്പായ യു എ പി എ സാധാരണ കുറ്റങ്ങൾക്ക് ചുമത്തുന്നത് പാർലമെന്റ് ആ നിയമം പാസാക്കിയതിന്റെ ലക്ഷ്യം ഇല്ലാതാക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങളെ ഉദ്ദേശിച്ചായിരുന്നു യു എ പി എ കൊണ്ടുവന്നതെന്ന കാര്യം ശ്രദ്ധേയം. യു എ പി എയിൽ പറയുന്ന ഭീകരപ്രവർത്തനത്തെ വളരെ നിസ്സാരമായി ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യുമെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനു കീഴിൽ വരുന്ന ഹീനമായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഭീകരവാദമെന്നും അവർ വ്യക്തമാക്കി. വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന പ്രതിഷേധം സാധാരണ സ്വഭാവമുള്ളതായിരുന്നില്ലെന്ന ഡൽഹി പോലീസിന്റെ വാദം ഹൈക്കോടതി തള്ളുകയുണ്ടായി. യു എ പി എയിൽ പറയുന്ന ഭീകരപ്രവർത്തനം, ഫണ്ട് സ്വരൂപിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കൃത്യമായ ആരോപണങ്ങൾ തൻഹയ്ക്കെതിരെ കുറ്റപത്രത്തിലില്ല. തൻഹയിൽ നിന്ന് ആയുധങ്ങളൊന്നും കണ്ടെടുത്തിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സമാധാനപരമായി പ്രതിഷേധിക്കുന്നത് നിയമവിരുദ്ധമോ ഭീകരപ്രവർത്തനമോ അല്ലെന്ന് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തി. തീപ്പൊരി പ്രസംഗം നടത്തുന്നതും വഴി തടയുന്നതുമൊന്നും യു എ പി എ പ്രകാരമുള്ള കുറ്റങ്ങളല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ കേസിലെ പ്രതികളായ ദേവാംഗന കലീത, നടാഷ നാർവാൾ എന്നിവർക്ക് ജാമ്യം നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത്. എതിർശബ്ദങ്ങളെ ഭരണകൂടം അടിച്ചമർത്തുമ്പോൾ പ്രതിഷേധിക്കാനുള്ള അവകാശവും ഭീകരപ്രവർത്തനവും വേർതിരിക്കുന്നവരേക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് കോടതി പറഞ്ഞു. ഇത്തരം നടപടികൾ ജനാധിപത്യത്തിന് ആപത്താണ്. ആയുധമില്ലാതെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നും ജസ്റ്റിസ് സിദ്ധാർത്ഥ് മൃദുൽ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രതികൾ നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങളോ വഴിതടയൽ സമരങ്ങളോ പ്രതിഷേധാഹ്വാനങ്ങളോ ഭീകരപ്രവർത്തനമായി കാണാനാവില്ല. യു എ പി എ പ്രകാരമുള്ള ഭീകരപ്രവർത്തനത്തിനോ ഗൂഢാലോചനയ്ക്കോ ഇവർക്കെതിരെ തെളിവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തൻഹയ്ക്കെതിരായ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു. വടക്കുകിഴക്കൻ ഡൽഹിയിൽ 2020 ഫെബ്രുവരി 22 മുതൽ 26 വരെ നടന്ന കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായ ആസിഫ് ഇക്ബാൽ തൻഹ എന്നാണ് ആരോപണം. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അംഗമായ തൻഹ മറ്റു പ്രതികൾക്കൊപ്പം ചേർന്ന് 2019 ഡിസംബർ 12 ജാമിയയുടെ ഗേറ്റിൽ പ്രതിഷേധിക്കുകയും ജാമിയ കോ ഓർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരവേദികൾ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും 2019 ഡിസംബർ 17 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഡൽഹിയിൽ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കലാപം തുടങ്ങിയപ്പോൾ എവിടെയെല്ലാം ആളുകൾ എത്തണമെന്ന സന്ദേശങ്ങൾ വാട്സാപ്പിൽ പ്രചരിപ്പിച്ചു. ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അയാൾക്കെതിരെ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാരണങ്ങളൊന്നും തന്നെ രാജ്യദ്രോഹം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.